കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മനേ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക്, അനുയോജ്യ രത്നം, സംഖ്യ, നിറം, വാസ്തു, ഫാങ്ഷി സംബന്ധിച്ച സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ചാക്കോ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 29/4/1951. സമയം പറഞ്ഞോളൂ. സമയം രാവിലെയാണോ രാത്രിയാണോ? അറിയില്ല, സമയം അറിയില്ല. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു, ഇനി സ്ഥലം പറയൂ. സ്ഥലം തൃശ്ശൂർ. ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറച്ച് സംസാരിക്കൂ. നക്ഷത്രം അറിയാമോ? നക്ഷത്രം തിരുവോണം. ഓക്കെ, തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പം ഏകദേശം അല്ല, ഞാനിപ്പോ നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പം കണ്ടശനി കഴിയാണ് ഈ 2 നവംബർ മുതൽ. അപ്പൊ അതിനുശേഷം പൊതുവെ പല അനുകൂലമായ കാര്യങ്ങളും സംഭവിക്കും, കാരണം വ്യാഴം അനുകൂലമായിട്ടുണ്ട് June 19 മുതൽ. അപ്പം ഈ 2 ഗ്രഹങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശനിയും വ്യാഴും. അത് രണ്ടും അനുകൂലമായിരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കണമെന്നാണ്. എന്താണ് പർട്ടിക്കുലറായിട്ട് അറിയാനുള്ളത്? അല്ല, ഭാവി ബിസിനസ്സാണ്, അതെങ്ങനെ പോകുന്നറിയാനാ. ഇതിനകത്ത് വ്യാഴം എൻ്റെ ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. സൂര്യൻ എൻ്റെ ഏറ്റവും ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. ഇതൊന്നും സമയം അല്ലെങ്കിൽ പോലും ഇതിനൊന്നും മാറ്റം വരുന്നതല്ല. അതുപോലെ ശുക്രൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം വളരെ അനുകൂലമായ ഘടകങ്ങളാണ്. അപ്പോൾ ഭാവി ജീവിതം ഏതായാലും ശോഭനകരമായിരിക്കും. ഓക്കെ, വെൽക്കം. ചാക്കോയ്ക്ക് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു SMS പോകാം. ഓക്കെ, പേര് അപർണയാണ്. അപർണ 10/7/1984, 10/7/1984, 8:58 AM അബുദാബിയിലാണ് ജന്മം. 8:58 AM 10/7/1984, 8:58 AM അബുദാബിയിൽ ജന്മം. ജോബിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഒപ്പം ഒരു ഫ്യൂച്ചറും സ്റ്റോണിനെ കുറിച്ചും അറിയണം. ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്കിപ്പം ഏതായാലും ജന്മശനി കഴിയുകയാണ് 2nd, അതായത് എൻ്റെ 7 ശനിയുടെ കാഠിന്യം കുറയുകയാണ്. അപ്പോൾ അടുത്ത 2.5 വർഷം ഓരോ ദിവസവും ഈ ശനിയുടെ കാഠിന്യം കുറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് ഉണ്ടായിരുന്ന ചീത്ത കാര്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തടസ്സങ്ങൾ, താമസങ്ങൾ, സ്ട്രെസ്, സ്ട്രെയിൻ ഉണ്ടായിരുന്നത് ഓരോ ദിവസവും കുറഞ്ഞ് സ്വയം തോന്നും ഇന്നലത്തേക്കാൾ നല്ലതാണ് ഇന്നാണ്. ഇങ്ങനെ ഓരോ ദിവസവും കുറയുന്ന ഒരു സമയമാണ്. അതുകൂടാതെ വ്യാഴം അത്ര മോശമല്ലാത്ത സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഗജകേസരി യോഗമുണ്ട്. അപ്പോൾ ഭാവി ഏതായാലും ശോഭനകരമാണ്. പിന്നെ കേതുർദശ നടക്കുകയാണ്. ഈ കേതുർദശ 2016 May വരെയുണ്ട്. അത് കഴിഞ്ഞാൽ ശുക്രദശയാണ്. അത് വളരെ നല്ല ദശാകാലമാണ്. 20 വർഷം ശുക്രദശയാണ്. അതൊക്കെ വളരെ അനുകൂലമായ കാലഘട്ടമായിരിക്കും. ഒരു കുഞ്ഞുകൂടി ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നും കൂടെ ചോദിച്ചിരിക്കുന്നു SMS. ഇതിനകത്ത് വ്യാഴം സന്താനകാരകനാണ്. അതിൻ്റെ കൂടെ പല നല്ല ഗ്രഹങ്ങളും നിൽപ്പുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞും കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് എപ്പോഴും നമ്മൾ ഈ കുഞ്ഞുങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ രണ്ടുപേരുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജാതകം നോക്കിയാൽ മാത്രമേ അത് പരിപൂർണമാവുകയുള്ളൂ. എങ്കിലും ഈ ജാതക പ്രകാരം അതിനുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു പ്രശ്നം ചേരുന്നു. ഓക്കെ, നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. റാണി. റാണി 1980. സമയം പറഞ്ഞോളൂ. സമയം ഒന്നുകൂടെ പറഞ്ഞോളൂ. 4 PM ജനിച്ച സ്ഥലം? ആലപ്പുഴ.
ഏത് എമിറേറ്റ്സിലാണ് താമസം ഇവിടെ? ഷാർജ. ആലപ്പി ചേർന്ന് 26/8/1980 ആവിട്ടം 4 PM. പക്ഷേ ഇത് ആവിട്ടം വരുന്നില്ലേ, ചതയമാണല്ലോ വരുന്നത്. സമയം കറക്റ്റ് ആണോ? 4 PM. 25 സാധ്യതയുണ്ടോ? 25 ആണോ? 25 ആണെങ്കിൽ ആവിട്ടമാണ്. ഏതാണ് പറയേണ്ടത്? 25 ആണോ 26 ആണോ? അപ്പൊ 25 ആണ്. എന്താ അറിയണ്ട? രണ്ടാം തീയതി മുതൽ കണ്ടവശിനി കഴിയുകയാണ്. അപ്പം ജോബിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അനുകൂലമായ സമയമാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും. വ്യാഴം രണ്ടാം തീയതിക്ക് ശേഷമാണെങ്കിൽ അത് കിട്ടും. അതിനുള്ള സാധ്യതയുണ്ട്. കാരണം സൂര്യൻ ഇതിനകത്ത് സ്വന്തം ക്ഷേത്രത്തിലാണ്. ഗവൺമെന്റ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് സൂര്യൻ. അപ്പൊ ആ സാധ്യതയുണ്ട്. ഭാവി വളരെ ശോഭനകരമാണ്. ഒരു കുഴപ്പമില്ല. രാജയോഗം അല്ലെങ്കിൽ രാജ്യയോഗം ഒക്കെ ഉണ്ട്. പിന്നെ ശരഭയോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ധാരാളം ധനം ഭാഗ്യം ഐശ്വര്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു യോഗമാണ്. അപ്പം ഭാവി ഏറ്റവും ശോഭനകരമാണ്. റാണി വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം ഏകദേശം എടുത്തിരിക്കുന്നു. ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകി. ഇനി കുറച്ചുകൂടെ സംശയങ്ങൾ SMS ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അത് നാളെ അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് SMS വഴി ഞങ്ങളെ അറിയിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ അത് വിശദമായി പരിശോധിച്ച് മറുപടി നൽകുന്നതാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി. നമസ്കാരം.